വിശദമായ വാർത്തകളിലേക്ക്. 100 കോടി ചിലവഴിച്ച അയ്യപ്പൻ കോവിൽ ആലടി കുരിശുമല കുടിവെള്ള പദ്ധതി വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ മൂലം നോക്കുകുത്തിയായി മാറുന്നു. പദ്ധതിക്ക് ആവശ്യമായ വെള്ളം സ്റ്റോക്ക് ചെയ്യാനുള്ള ചെക്ക് ഡാമിന്റെ നിർമ്മാണത്തിൽ നിന്ന് കരാറുകാരൻ പിന്മാറിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. 1995 നിർമ്മാണം ആരംഭിച്ച കുടിവെള്ള പദ്ധതിയാണ് എങ്ങുമെത്താതെ കിടക്കുന്നത്. പുതുമുതൽ എങ്ങനെ നശിപ്പിക്കാമെന്നതിന്റെ നേർക്കാഴ്ചയാണ് ആലടി കുരിശുമല കുടിവെള്ള പദ്ധതി. കട്ടപ്പന നഗരസഭയിലും കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ ഇരട്ടയാർ പഞ്ചായത്തുകളിലും ശുദ്ധജലം നൽകാൻ ലക്ഷ്യമിട്ട് 1995 15 കോടി രൂപ ചെലവ് പ്രതീക്ഷിച്ചാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. പെരിയാറിന്റെ തീരത്ത് തോണിത്തടിയിൽ പമ്പ് ഹൌസും ആലടി കുരിശുമലയ്ക്ക് മുകളിൽ വാട്ടർ ടാങ്കും നിർമ്മിച്ചു. 22 കോടി രൂപ ചെലവിട്ടായിരുന്നു ഇത്രയും പ്രവർത്തനം നടത്തിയത്. എന്നാൽ ശുദ്ധീകരണ പ്ലാന്റിന് സ്ഥലമില്ലാതെ വന്നതോടെ പദ്ധതി ഉപേക്ഷിക്കാനുള്ള നീക്കം തുടങ്ങി. ഇക്കാര്യം മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് അന്നത്തെ MLA KK ജയചന്ദ്രൻ സർക്കാരിൽ ഇടപെട്ട് മലമുകളിൽ റവന്യൂ ഭൂമി ലഭ്യമാക്കി. ഒരേ സമയം 70 ദശലക്ഷം ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കാനുള്ള പ്ലാന്റും നിർമ്മിച്ചു. തുടർന്നും പദ്ധതി നിർവഹണം മന്ദഗതിയിലായതോടെ ES ബിജിമോൾ MLA ശ്രമഫലമായി 2017-18 46 കോടി രൂപ കിഫ്ബിയിൽ നിന്നും അനുവദിച്ചു. എന്നാൽ ഉദ്യോഗസ്ഥരുടെ അടിക്കടിയുള്ള സ്ഥാനചലനം, സാങ്കേതിക അനുമതി ലഭ്യമാക്കുന്നതിലെ കാലതാമസം, തടയണ നിർമ്മിച്ചാലും എസ്റ്റിമേറ്റിൽ പറഞ്ഞ പ്രകാരം ആവശ്യമായ ജലലഭ്യത ഉണ്ടാകുമോ എന്ന പുനഃപരിശോധന തുടങ്ങിയ പ്രശ്നങ്ങൾ പിന്നെയും പ്രതിസന്ധി സൃഷ്ടിച്ചു. തുടർന്ന് 2023 ജനുവരിയിൽ ചെക്ക് ഡാം നിർമ്മിക്കാനുള്ള കാലാവധിയും അവസാനിച്ചു. തടസ്സം നീക്കാനോ ഉടമ്പടി പുതുക്കാനോ നടപടിയുണ്ടായില്ല. അസംസ്കൃത വസ്തുക്കളുടെ വിലവർദ്ധനവ് മൂലം അടങ്കൽ തുകയും വർദ്ധിക്കും. വകുപ്പ് മന്ത്രിമാർ ചർച്ച ചെയ്ത് തീരുമാനിച്ചെങ്കിലേ പദ്ധതിയുടെ തുടർ പ്രവർത്തനം നടക്കുകയുള്ളൂവെന്ന് പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഈ പദ്ധതി 2020 ഇവിടെ ടാങ്ക് ഉൾപ്പെടെയുള്ള പണിത് പദ്ധതി 2020 പൂർത്തീകരിച്ചതാണ്. ആലടി കുരിശുമല പദ്ധതിക്കായി എത്തിച്ച സാധന സാമഗ്രികൾ തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പദ്ധതിയുടെ പ്ലാന്റും പരിസരവും ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറുകയും ചെയ്തു. ഇതുവരെ 23-24 വർഷമായിട്ടും ഇതൊരു ഓപ്പണിംഗ് ആകുക ഉദ്ഘാടനം ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. കോടിക്കണക്കിന് രൂപ മുടക്കി 20, 22, 23 കോൺക്രീറ്റുകളും ചെയ്ത ടാങ്കുകളൊക്കെയാണ് കിടക്കുന്നത്. അതുപോലെ കോടിക്കണക്കിന് രൂപ മുടക്കി ഇട്ടാക്കുന്ന ആ പ്രസ്ഥാനം ഇന്ന് വരെ ഒരു കുടിവെള്ളം കൊടുക്കാനായിട്ട് ആരും ഒരു അധികാരിപ്പെട്ട അധികാരികൾ ആരും സഹായിക്കുന്നുമില്ല, സഹകരിക്കുന്നുമില്ല. 100 കോടി മുടക്കിയ പദ്ധതി കൺമുന്നിൽ നിൽക്കുമ്പോൾ കുരിശുമല നിവാസികൾക്ക് കുടിവെള്ളമില്ലാത്ത അവസ്ഥയാണ്. പദ്ധതി ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കണമെന്ന് താല്പര്യമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇല്ലാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. 23 വർഷമായി ഇത് തുടങ്ങി വെച്ചിട്ട് അതിനകത്ത് കിടക്കുക, നമ്മളിവിടെ ഇട്ട് വെച്ചേക്കുന്ന പിന്നെ പൈപ്പോ അതൊക്കെ തുരുമ്പ് കുടിച്ച് അത് തീർന്നാൽ അതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ പോലും വെള്ളം ഈ കുരിശുമലയിൽ നിന്ന് മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരു സാഹചര്യം കാണുന്നില്ല. കഴിഞ്ഞ വർഷം മാർച്ചിൽ തീരുമെന്ന് പറഞ്ഞതാണ് വെള്ളം ഉദ്ഘാടനമാകുമെന്ന് പറഞ്ഞാൽ ഇതുവരെ ഉദ്ഘാടനമായിട്ടില്ല. അതിൻ്റെ കാരണങ്ങൾ വ്യക്തമായി അറിയത്തില്ല. അന്വേഷിച്ചിടത്തെല്ലാം ഇപ്പം എല്ലാം ശരിയാകും, അത് മാത്രമേ ഉള്ളൂ. കുടിവെള്ള വിതരണത്തിന് സ്ഥാപിച്ച പൈപ്പുകൾ ഭൂരിഭാഗവും നശിച്ചു കഴിഞ്ഞു. ഇനി പദ്ധതി പൂർത്തിയാക്കണമെങ്കിൽ പുതിയ പൈപ്പുകൾ സ്ഥാപിക്കണം. ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ തുടങ്ങിയ പദ്ധതി ചിലരുടെ കേസ് വെറുപ്പിക്കാനുള്ള പദ്ധതിയായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ.